നമസ്കാരം. ഫിലിമമ്പടാണേ. നാട് പറ്റ മാറി തുടങ്ങിയിട്ടുണ്ടേ. പോലീസും എക്സൈസും ഒക്കെ പുറകിലുണ്ട്. ഓരോ മക്കളുള്ള ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഓരോ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ഓരോരോ ഉദ്യോഗസ്ഥനും ഇതിൻ്റെ പുറകിൽ ചങ്ക് പറിച്ചതിൻ്റെ പുറകെയുണ്ട്. കാരണം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ചില കുട്ടികളെ അവരിതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പെട്ടുപോയ കഥകൾ പറയുമ്പോൾ അവരെ ഇറക്കാൻ വേണ്ടി അവരുടെ മാതാപിതാക്കൾ അലമുറയിട്ട് വരുമ്പോൾ അവരെക്കുറിച്ചുള്ള ചില ജീവിത ശൈലികളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആശ്ചര്യപ്പെട്ട് കേൾക്കാൻ നിർവാഹമുള്ളൂ. അതുകൊണ്ട് വേദനയോടി പറയുകയാണ്, ശബ്ദം കേൾക്കുന്നത് നിങ്ങൾ കണ്ണും കാതൊക്കെ തുറന്നിരിക്കുക. കാരണം കാലം മാറിയിട്ടുണ്ട്. ഒറ്റത്തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഉപയോഗിക്കുന്ന വ്യക്തി കാണിക്കുന്ന മാനസിക വൈകാരിക ശാരീരിക പ്രശ്നങ്ങൾ ഭയാനകമാണ്. അവന് അമ്മയില്ല, പെങ്ങളില്ല, സമൂഹമില്ല, നിയമമില്ല. കാരണം അതിൻ്റെ ഒക്കെ എത്രയോ മുകളിലാണ് അവൻ കഴിച്ചിരിക്കുന്ന, ഇപ്പോൾ കിട്ടുന്ന ഈ കില്ലർ ഡ്രഗ്സിൽപ്പെട്ട MDMA പോലുള്ള ലഹരിയുടെ അതിൻ്റെ ആ ഒരു എഫക്റ്റ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം എങ്ങനെങ്കിലും ഉപയോഗിച്ചാൽ മതി, കഴിഞ്ഞു. രണ്ടാമത് ഉപയോഗിക്കാൻ ആരും പ്രേരിപ്പിക്കേണ്ട. അത് കിട്ടാനുള്ള സ്ഥലം തേടിപ്പോകും, അവരുള്ള പണം കണ്ടെത്തും. നിങ്ങൾ എത്ര ഉപദേശം കൊടുത്താലും എവിടെല്ലാം നിങ്ങൾ കൊണ്ടുപോയാലും ആരെ കൊണ്ടൊക്കെ പറഞ്ഞാലും തിരിച്ച് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കണ്ണിങ്ങനെ തുറന്നിരിക്കുക. കേവലം ഒരു വാക്കായിട്ട് ഇതിനെ കാണരുത്. ദയവ് ചെയ്ത് നമ്മളിൽ മാത്രമല്ല, നമ്മളെ അയൽപക്കത്ത്, നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയുന്ന, നമ്മുടെ മക്കളുടെ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ ഇത്തരത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പരിഹസിക്കൊന്നും വേണ്ട. കാരണം നാളെ എന്താണ് ആർക്കാണ് എന്നൊന്നും പ്രവചനാതീതമാണ്. കാരണം അങ്ങനെയാണ് കുറേ നാളുകളായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ചില പ്രവണതകൾ. അതുകൊണ്ട് അത്രമേൽ വ്യാപിച്ചിരിക്കുകയാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ്. പൗഡർ ഫോമിലും ഇഞ്ചക്ട് ഫോമിലും ലിക്വിഡ് ഫോമിലെല്ലാം വളരെ സുലഭമായ രീതിയിൽ തന്നെ ഇതിനെ വിപണിയിൽ എത്തിക്കാൻ പറ്റുന്ന കുതന്ത്രം മെനഞ്ഞ് സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നെഞ്ചു തൊട്ട് പറയുകയാണ്, നിങ്ങളുടെയൊക്കെ ശ്രദ്ധയും കരുതലൊക്കെ ഇതിനുണ്ടാവട്ടെ. ഇതിനെതിരെ പ്രവർത്തിക്കാം, നമുക്കൊക്കെ ഇങ്ങോട്ട് മുന്നോട്ടിറങ്ങാം. നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ട്. അപ്പം മറക്കണ്ട, ഈ തിന്മയ്ക്കെതിരെ നമുക്കൊന്നാകാം.